ഹലോ നമസ്കാരം ഇത് പ്രിയങ്കയാണ് പ്രിയങ്കാസ് വ്ലോഗ് നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് ചമ്മന്തി അരച്ചാല ദോശയ്ക്കും ചമ്മന്തിക്കും ഒക്കെ പറ്റിയത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ കടുക് ഒരു തണ്ട് കറിവേപ്പ് ഒരു തേങ്ങ തിരുമ്മിയത് ഇവിടെ നമുക്ക് പാക്കായിട്ടാണ് കിട്ടുന്നത് തേങ്ങ അപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഏഴ് ചെറിയുള്ളി ഇത് തീരെ ചെറുതായ കൊണ്ടാണ് ഞാൻ ചെറിയുള്ളി ഏഴെണ്ണം എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം മതി പിന്നെന്താ ഇഞ്ചി ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇഞ്ചിയൊക്കെ ചമ്മന്തിക്ക് അരച്ചു കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ഒരു നാല് വറ്റൽമുളക് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇവിടെ എടുത്തിരിക്കുന്ന നാല് വറ്റൽമുളയില്ലേ അതൊരു ഫോർക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ അതിന്റെ ആ ഇടയിലേക്ക് കയറ്റി വെക്കുക ഇത് നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയാണ് ചമ്മന്തിക്ക് എപ്പോഴും വറ്റൽമുളക് ചുട്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ചെയ്യാറുണ്ടോന്ന് എനിക്കറിയില്ല ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന്റെ ഗ്യാസ് വെച്ചിട്ട് ജസ്റ്റ് ഇതാ നമുക്ക് ഇവിടെ അടുപ്പൊന്നും ഇല്ല നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പിലൊക്കെ ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ എന്താ ഇപ്പുറത്തെ അടുപ്പിൽ ഇഡലി വെച്ചിട്ടുണ്ട് ചുട്ടെടുത്തിട്ടുണ്ട് ഇതും തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി കടുക് പൊട്ടിക്കാൻ അതിന്റെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ അതിലേക്ക് ഒരു വറ്റൽമുളക് നമ്മൾ എടുത്ത് വെച്ചില്ലേ ഒരു തണ്ട് കറിവേപ്പ് അതുകൊണ്ട് ഇട്ടു നമ്മള് തേങ്ങ നന്നായിട്ട് അരച്ചതിന്റെ മഷി പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണേ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അരച്ചെടുക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഇട്ട് അരച്ച് നമ്മൾ ആ വെള്ളവും കൂടെ ഇതിന് ചേർക്കാം നന്നായിട്ട് ഒന്ന് അധികമായിട്ട് തിളപ്പിക്കൊന്നും ചെയ്യല്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡിയായി അപ്പൊ ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക് യു